പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വർഷത്തെ വിശ്വാസ പരിശീലന പരിപാടികൾ ആരംഭിക്കുന്നതിനൊരുക്കമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറയുന്നതിനായി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണല്ലോ. ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി നമ്മൾ നടത്തുന്ന ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരങ്ങൾ കൊണ്ട് നിറയുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ധ്യാനത്തിനൊരുക്കമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ശക്തി കൊണ്ട് നിറയുന്നതിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പാവനറുഹായെ പാരിൻ്റെ റുഹായെ ആത്മാവിൻ മധുരമാം വിരുന്നുകാര. പാവന റുഹായെ പാരിൻ്റെ റുഹായെ ആത്മാവിൻ മധുരമാം വിരുന്നുകാര. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ േറി വീശണമേ. നിന്റെ ചിറകടി എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകളിലെന്നും കേൾപ്പു സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീ ജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. സ്നേഹമുള്ളവരെ, ഈ ധന്യമായ അവസരത്തിൽ നിമിഷത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന, അല്ലെ, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം നടത്താം. നാളുകളായി വിശ്വാസ പരിശീലന രംഗത്ത് ആയിരിക്കുന്നവരും ഒരുപക്ഷേ ഈ അടുത്ത നാളുകളിൽ ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നവരുമാകാം നമ്മൾ ഓരോരുത്തരും. എന്തായാലും ഈ വിശ്വാസ പരിശീലനം എന്നതുകൊണ്ട് അതിലൂടെ സഭ എന്താണ് ആഗ്രഹിക്കുന്നത്, ഈശോ എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുവാനായിട്ടുള്ള നല്ലൊരു അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് കൂടുതൽ ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ബൈബിള് കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിചിന്തനങ്ങൾ നമുക്ക് നടത്തുകയും ചെയ്യാമല്ലോ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ നമ്മളോട് പറയുന്ന വചനം ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഒരു വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കണം. എന്നിട്ട് വീണ്ടും അവിടുന്ന് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി, അതായത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ നമ്മൾ പൂജിക്കുന്നതിലൂടെ
ഈശോയിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്, ഒരു സന്തോഷമുണ്ട്, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ മാതൃകയുണ്ട്. അതിന് കാരണമെന്താണെന്ന് വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയുവാൻ നിങ്ങൾ സദാ സന്നദ്ധരായിരിക്കുവിൻ. വിശ്വാസ പരിശീലനം എന്താണ് എന്ന്, എന്തായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. അതായത്, ഈശോയെ രക്ഷകനും നാഥനുമായി എൻ്റെ സർവസ്വവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി ഈ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, സഹനശക്തി, ഇവയെല്ലാം ഇതിൻ്റെ കാരണമെന്താണെന്ന് ചോദിക്കുന്നവരോട് ഇതിൻ്റെ കാരണം എന്നിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമാണ്, യേശുവിലുള്ള എൻ്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം സദാസന്നദ്ധരായിരിക്കണമെന്നാണ് നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. അതേതെങ്കിലും ഒരു ദിവസത്തെ വചന ശുശ്രൂഷയല്ല, വിശ്വാസ പരിശീലന പരിപാടിയല്ല, എപ്പോഴും അതിൽ സന്നദ്ധരായിരിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് എപ്രകാരമായിരിക്കണമെന്നും വചനത്തിലൂടെ പറയുന്നു. അത് ശാന്തതയോടുകൂടിയായിരിക്കണം, ബഹുമാനത്തോടുകൂടിയായിരിക്കണം, നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കണം, നല്ല പെരുമാറ്റത്തിലൂടെ നിങ്ങളെ ദുഷിച്ചു പറയുന്നവർ ലജ്ജിതരായിത്തീരണം. അപ്പോൾ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അത് വെറും ഒരു പരിശീലനം നൽകൽ മാത്രമല്ല, അതൊരു ജീവിക്കലാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചന വിചിന്തനം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത്, വിശ്വാസ പരിശീലകർ വിശ്വാസ സംരക്ഷകരാണ് എന്നുള്ളതാണല്ലോ. സത്യത്തിൽ വിശ്വാസത്തെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണോ? ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, വിശ്വാസത്തിൻ്റെ വലിയ സംരക്ഷകരായി നമ്മൾ മാറണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലല്ല, അത് ദൈവത്തിൻ്റെ കൈകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ, നമ്മളിങ്ങനെ അങ്ങ് പോകുന്നത് പോലെ പോയാൽ മതിയോ എന്നുള്ളൊരു ചിന്തയും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ സംരക്ഷകരാകണം, വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അത് നമുക്കാർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതേസമയം വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. ആ വിശ്വാസം പകർന്നു കൊടുക്കാൻ, തെറ്റുകൂടാതെ കുറവ് കൂടാതെ പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്കും സാധിക്കും, നമുക്കെല്ലാവർക്കും സാധിക്കും. അപ്പോൾ അങ്ങനെ പകർന്നു കൊടുക്കുന്നതിലൂടെ, ആ വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട ബോധ്യങ്ങൾ ലഭിക്കുന്നതിലൂടെ വാസ്തവത്തിൽ വിശ്വാസ സംരക്ഷണം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അത് നമ്മളല്ല നടത്തുന്നത്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന വലിയ ഒരു കൃപയാണ്. പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത്, സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിനായി ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം, എന്നെ കർത്താവ് അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. പൗലോസ് ലീഹയുടെ വലിയ ഒരു കാഴ്ചപ്പാടാണ്, വലിയ ബോധ്യമാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ജീവിതമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്, മരണമെന്ന് പറയുന്നത് നേട്ടമാണ്. അതായത്, ജീവിക്കുക എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് മരിക്കുക എന്ന് പറയുന്നത് ഒരു ലാഭമാണ് എന്ന് തീഷ്ണതയോടുകൂടി പൗലോസ് ലീഹ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വാസം ജീവിക്കുന്നവരാകണം, ആ ജീവിക്കുന്ന വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്നവരാകണമെന്നുള്ള വലിയൊരു ബോധ്യമാണ് ഇന്നത്തെ ധ്യാന വിചിന്തനമായി കർത്താവ് നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, സംരക്ഷണം ആവശ്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. കാരണം നമ്മൾ സ്ഥൈര്യലേപനം എന്ന കൂദാശയിൽ നമ്മൾ പഠിക്കുകയും
നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ സഭയുടെ പടയാളികളായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പടയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നല്ല ജാഗ്രതയുള്ള ആളായിരിക്കണമെന്നുള്ളതാണ്. അതായത് പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, എന്താണ് വരാൻ പോകുന്ന അപകടം, എന്താണ് സർപ്പത്തെപ്പോലെ വിവേകികളും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെയും അർത്ഥം ഇതൊക്കെ തന്നെയാണ്. അതായത് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, വിശ്വാസം ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ വിശ്വാസ പരിശീലനം നടത്തിയിട്ടും വിശ്വാസം ത്യജിക്കുന്ന അനേക മക്കൾ ത്യജിക്കാനുള്ള കാരണം എന്താണ്, ഈ വിശ്വാസത്തെ ഏറ്റവും വലിയ വിശ്വാസമായി കാണുവാനായിട്ട് കഴിയാത്തത് എന്തുകൊണ്ടാണ്, ഇത് നമ്മൾ ധ്യാന വിഷയമാക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഒരു കുഞ്ഞ് പങ്കുവച്ച അവളുടെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. പഠനമെല്ലാം കഴിഞ്ഞ് ഒരു ജോലി കിട്ടി. ജോലി കിട്ടി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവൾക്ക് മനസ്സിലായി അവൾക്ക് ഞായറാഴ്ച പോലും ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ലോൺ എടുത്ത് പഠിച്ച് ആ കിട്ടുന്ന പൈസ കൊണ്ട്, ശമ്പളം കിട്ടുന്ന പൈസ കൊണ്ട് ലോൺ അടച്ച് തീർക്കുവാനായിട്ട് ഉദ്ദേശിച്ച് നല്ലൊരു ജോലിയെല്ലാം ലഭിച്ച അവസരത്തിൽ അവൾ തീരുമാനിച്ചു എനിക്ക് ഞായറാഴ്ച കുർബാന ഇല്ലാത്ത ഒരു ജോലി വേണ്ട. അങ്ങനെ അവൾ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ജോലി രാജിവെച്ചു. മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എതിർപ്പുകളെല്ലാം അവഗണിച്ച് അവൾ ആ ജോലി രാജിവെച്ചു. അവർക്ക് വലിയ വിഷമമായി. ഇനി എങ്ങനെ ഈ ലോണെല്ലാം തിരിച്ചടയ്ക്കും എന്നുള്ള ചിന്ത അവരെ ആകുലപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആ കൊച്ചിന് ദൈവം കൊടുത്ത അനുഗ്രഹം ഓർക്കണം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു ഭാഗ്യം അവൾക്ക് കിട്ടി. അവൾ എന്നോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ വിശ്വാസ പരിശീലകർ, എനിക്ക് മാതൃകയായി നിന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവരുടെ എല്ലാം ജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യമുണ്ട്, ദൈവത്തെ മറന്നിട്ടും വിശ്വാസത്തെ മറന്നിട്ടും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഈ സമയവും അല്ലെങ്കിൽ എൻ്റെ ഈ അധ്വാനവും എല്ലാം ഞാൻ ചെലവഴിക്കുന്നതിലൂടെ എന്തെങ്കിലും ഫലം ഈ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഒരു സംശയവും വേണ്ട. വിശ്വാസത്തോടുകൂടി വിശ്വസ്തയോടുകൂടി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ടല്ലോ, വിജയിക്കുന്നുണ്ടോ എന്ന് നീ നോക്കേണ്ട കാര്യമില്ല. വിശ്വസ്തയോടെ ജീവിക്കുവാനും വിശ്വസ്തയോടെ നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട കാര്യം ഇതാണ്. വിശ്വാസ പരിശീലനം എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തയോടെ നിർവഹിക്കുന്ന ഒരു ദൈവവിളിയായി ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്നാണ് പൗലോസ്ലീഹായിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ നാവായി മാറുവാൻ, സഭയുടെ ഒരു സ്വരമായി മാറുവാൻ, ഞാൻ ജീവിക്കുന്ന വിശ്വാസം ഞാൻ കണ്ടുമുട്ടുന്നവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരവസരമാണല്ലോ വിശ്വാസ പരിശീലനം. ഈ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കും ദൈവം വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നൽകുകയാണ്. ഞാൻ പകർന്നു കൊടുക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള വലിയ ചിന്ത നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉത്തരവാദിത്വ ബോധം കൂടുതലായിട്ട് കർത്താവ് നൽകുകയാണ്. ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ വിശ്വാസ പരിശീലനം ഏറ്റവും കാര്യക്ഷമമായി നടത്തുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയുടെ അവസരങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചെലവഴിക്കാം. ഈ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്കറിയാവല്ലോ ഈ ധ്യാനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടമായിരുന്നു നടത്തുന്ന ധ്യാനങ്ങളായിരുന്നു. എങ്കിലും അതിലൊന്നിലും ഒരു കുറവും വരാതെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശക്തി ചൊരിയും. നമുക്ക് വേണ്ട ജ്ഞാനവും നമുക്ക് വേണ്ട അറിവും നമുക്ക് വേണ്ട വിവേകവും നമുക്ക് വേണ്ട സകല കൃപാവരങ്ങളും
ഈ ആരാധനയുടെ നിമിഷത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ തീർച്ചയായും സഹായിക്കും. നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയായ വിശുദ്ധി അൽഫോൻസാമ്മയുടെയും അതോടൊപ്പം തന്നെ പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥ്യം വലിയൊരു സഹായമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് തുടർന്ന് വരുന്ന ആരാധനയിലേക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം. ഈശോയെ, ഈ ആരാധനയുടെ ഈ ധന്യമായ നിമിഷത്തിൽ ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുവാനുള്ള വലിയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശ്വാസത്തിൻ്റെ സംരക്ഷകരാകുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷവും അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സഹനശക്തിയും അനേകർക്കൊരു മാതൃകയായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശ്വാസത്തിൻ്റെ സംരക്ഷകരും വിശ്വാസത്തിൻ്റെ പ്രഘോഷകരും വിശ്വാസത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുമാണ് നമ്മളെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അനുഭവിച്ചറിഞ്ഞ ഈശോയെ പകർന്നുകൊടുക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അരളി ചെയ്ത ഈശോയുടെ മുമ്പിൽ ഈ നിമിഷം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയുന്നതിന് വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ജ്ഞാനമുള്ളവരാകാൻ, ദൈവിക ശക്തിയാൽ നിറയാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, അറിഞ്ഞ വിശ്വാസത്തെ പകർന്നു കൊടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് തുറന്നു പിടിച്ച്, യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തിയിരുന്നോ ഇരുന്നോ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.
കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശ്വാസം ജീവിക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യക്തികളും അസ്വസ്ഥതകളും ജീവിത ഭാരങ്ങളും അസ്വസ്ഥതപ്പെടുത്തുകയും ഈ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മളെ നിയോഗിച്ചതിന് ദൈവത്തിന് നന്ദി പറയുവാനായി പലപ്പോഴും കഴിയാതെ പോവുകയും ചെയ്തിട്ടുണ്ടാകാം. എനിക്കിതിനുള്ള യോഗ്യതയില്ല എന്ന് പ്രത്യേകിച്ച് വിശ്വാസം പരിശീലിപ്പിക്കുവാൻ, വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള യോഗ്യതയില്ലെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ സമർപ്പണത്തിലൂടെ കർത്താവ് നമ്മളെ ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ഒരുപക്ഷെ നമ്മളും ചോദിച്ചിട്ടുണ്ടാകും, ഇത് എങ്ങനെ സംഭവിക്കും, എനിക്ക് ഇതിന് സാധിക്കുമോ എന്നൊരുപക്ഷെ നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ അതേ ദൈവം നമ്മളോടും പറയുകയാണ്, നിനക്ക് തനിയെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല, എന്നാൽ അത്യുന്നതൻ്റെ ശക്തി കൊണ്ട് നിറയുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ ഓർക്കാം. ശ്വാസ പരിശീലനത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് നമുക്ക് പ്രേരണയും പ്രചോദനവും നല്ല സപ്പോർട്ടും തരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, ഒരുപക്ഷെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് വളരെ മോശമായും അതോടൊപ്പം തന്നെ അവമതിപ്പോടും കൂടി സംസാരിക്കുന്നവരും ഉണ്ടായേക്കാം. എങ്കിലും അഭിമാനത്തോടെ ഈ ശുശ്രൂഷയ്ക്കായി നമുക്ക് ആയിരിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാലാണെന്ന് നമുക്ക് ഓർക്കാം. ഈശോയെ, ഇതാ ഞാൻ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന മനോഭാവത്തോടുകൂടെ നമുക്കിവിടെ ആയിരിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ സകലതും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നാഥ സമർപ്പിക്കുന്നു എന്നെ, സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു, ർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവിടുന്നാണ് നമുക്ക് ശക്തി നൽകുന്നത്. വിശ്വാസം ജീവിക്കുന്നവരായി മാറുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കാം. അപ്പസ്തോലന്മാരെ പോലെ ജീവിത നവീകരണം വരുത്തി ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് അവിടുന്ന് രൂപാന്തരീകരണം നൽകണമേ എന്ന് നമുക്ക് തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കാം. നമ്മുടെ കുറവുകളും പോരായ്മകളും അവിടുത്തെ തിരുമുമ്പിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ മാനുഷികമായ ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ആ കുറവുകളിലേക്ക് നോക്കി അയോഗ്യതകൾ മാത്രം ചിന്തിച്ച് ഈ ശുശ്രൂഷയ്ക്കായി, ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് സാധിക്കുമോ എന്നുള്ള ചിന്ത ഒരുപക്ഷെ നമ്മളെ അലട്ടുന്നുണ്ടാകും. ഈശോയെ, എൻ്റെ എല്ലാ കുറവുകളെയും നീ പരിഹരിച്ചു തരണമേ. ഈശോയെ, ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും ഈശോയെ അങ്ങയിലുള്ള വിശ്വാസം എത്രത്തോളം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറയാൻ തക്കവണ്ണം എന്നിൽ ഒരു രൂപാന്തരീകരണം നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. നാഥ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങ്
കൊണ്ടവരെ വലിയ സന്തോഷത്തോടെ, വലിയ അഭിമാനത്തോടെ, വലിയ തീഷ്ണതയോടെ, വലിയ ശക്തിയോടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സഭയെ ഇന്നോളം നയിച്ച പരിശുദ്ധാത്മാവ്, ഇന്നും നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെയും നയിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ച് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കൊടുക്കാം. ഇന്ന് വിശ്വാസ പരിശീലനത്തിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിശ്വാസത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മളെ വളർത്തിയത് കൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കൾ വിശ്വാസ പരിശീലകര്, അജപാലകര്, സമർപ്പിതര്, നല്ല വഴികൾ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഈശോയെ അവരെല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ അവർ കാണിച്ചു തന്ന നല്ല മാതൃകകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, തിന്മയായിട്ടുള്ളത് ഉപേക്ഷിക്കുവാൻ, നന്മയുടെ വഴിയിലൂടെ, വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ദൈവജനത്തെ നയിക്കുന്നതിനുമുള്ള വലിയ ശക്തി ഇപ്പോൾ അവിടുന്ന് എന്നിലേക്ക് വർഷിക്കണമേ. അങ്ങനെ ജീവിക്കുന്ന സാക്ഷിയായി, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തിയായി മാറുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ ഈ രൂപതയിലെ വിശ്വാസ പരിശീലകരെ മുഴുവനെയും ഞാനിപ്പോൾ ഓർക്കുന്നു. നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അച്ഛനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിമുനി പിതാവിനെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. ഈശോയെ ഈ രൂപതയിലെ മുഴുവൻ വൈദികരെയും സമർപ്പിതരെയും എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഈശോയെ എല്ലാ ആത്മായ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ ഈ ആശീർവാദത്തിൻ്റെ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനും അങ്ങ് ഏറ്റെടുക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് ഒരു നിമിഷം മുട്ടിന്മേൽ നിന്ന് ഈശോയെ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. തിന്മയുടെ എല്ലാവിധ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രൂപതയിലെ മുഴുവൻ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന അഭിമുനി പിതാവിനെയും ബഹുമാനപ്പെട്ട ഡയറക്ടറച്ചനെയും സഹപ്രവർത്തകരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ മഹാമാരിയാൽ വിഷമിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ലോകത്തോട് കരുണ കാണിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വർഗത്തിൽമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമ പമ്മേ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം ണവേവത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണവേ ദിവ്യവരങ്ങൾ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.